മികജം ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിൽ നെല്ലൂരിനും മച്ചിലിപട്ടണത്തിനും ഇടയിൽ കരതൊടുമെന്ന് അറിയുന്നു. നെല്ലൂരിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ തുടരുന്നത്. തമിഴ്നാട്ടിൽ ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട, റാണിപ്പേട്ട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 പതിറ്റാണ്ടുകൾക്കിടെ പെയ്ത ഏറ്റവും വലിയ മഴയിൽ ചെന്നൈ നഗരം പ്രളയത്തിൽപ്പെട്ടു. ഇന്നലെ 5 പേർ മരിച്ചു. ചെന്നൈയിൽ നിന്ന് അലക്സ്റാം മുഹമ്മദ് തത്സമയം ചേരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളുമായി. അലക്സ്റാം, ഗുഡ് മോർണിംഗ്. അലക്സ്, ചെന്നൈയിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പ്രളയം പിടികൂടിയെന്ന് പറയാമോ? എസ് കെ, നിസ്സംശയം പറയാം. 2015 ഡിസംബർ 4 ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമല്ലത്. 8 വർഷത്തിന് ശേഷം അത് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ് ചെന്നൈയിൽ കണ്ടത്. ഇന്നലെയും ഡിസംബർ 4 കനത്തു പെയ്ത മഴ, മണിക്കൂറുകളോളം പെയ്ത അതിതീവ്രമഴയിൽ ചെന്നൈ നഗരം ഒന്നാകെ മുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് എല്ലാ മേഖലയും, ചെന്നൈ നഗരത്തിന്റെ താഴ്ന്ന മേഖല, അതുപോലെ റെസിഡൻഷ്യൽ ഏരിയ, അതുപോലെ സ്കൂളുകൾ തുടങ്ങി, ഫാക്ടറികൾ തുടങ്ങി, അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി, അങ്ങനെ എല്ലാ മേഖലയിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഈ നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ചീങ്കണ്ണി അടക്കമുള്ളവ പോലും ഈ റോഡിലൂടെ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ സാഹചര്യം ചെന്നൈയെ സംബന്ധിച്ചുണ്ടായി. ഇത് അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വേലിയേറ്റ സമയം, കടലിൽ വേലിയേറ്റ സമയമാണ്. ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അതുകൊണ്ടാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഒരുപക്ഷെ അതിന് മാറ്റമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിൽ ഈ തുടരുന്ന വെള്ളക്കെട്ട്, രൂക്ഷമായ വെള്ളക്കെട്ട്, അതിനൊരു ശമനമുണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മഴ, അല്ലെങ്കിൽ ആ മഴയുടെ തീവ്രത ചെന്നൈയിൽ ഇന്നില്ല എന്നുള്ളതാണ്. മഴയുടെ തോത്, അതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ വിദഗ്ധർ തന്നെ പറയുന്നത്, ഈ മിക്ചോം ചുഴലിക്കാറ്റിന്റെ ഇതിന്റെ ഔട്ടർ വിങ്, അതായത് ഈ ചുഴലിക്കാറ്റിന്റെ ഒരു തെക്കു പടിഞ്ഞാറൻ ഭാഗമാണ് ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്നത്. ആ ഭാഗം, അത് ചെന്നൈ മേഖലയിൽ കൂടെയാണ് കടന്നുപോയത്, വടക്കൻ തമിഴ്നാട് മേഖലയിലൂടെയാണ് കടന്നുപോയത്. അതിനാണ് ഈ അതിതീവ്ര മഴയ്ക്ക് കാരണമായതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ തന്നെ പറയുന്നത്. അത്തരത്തിൽ അതിതീവ്ര മഴ പലയിടത്തും റിപ്പോർട്ട് ചെയ്തു. എസ് കെ, ചില കണക്കുകൾ കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കഴിഞ്ഞ 37 മണിക്കൂറിനുള്ളിൽ ചെന്നൈ സിറ്റിയിൽ മാത്രം പെയ്തത് 441 മില്ലിമീറ്റർ മഴയാണ്. അതായത് 44 സെന്റിമീറ്ററിലധികം മഴ ലഭിച്ചു. ഒരു ലഘു മേഘവിസ്ഫോടനത്തിലൂടെ ലഭിക്കുന്ന മഴയ്ക്ക് തുല്യമുള്ള മഴ ചെന്നൈ നഗരത്തിൽ പെയ്തിറങ്ങി കഴിഞ്ഞ 37 മണിക്കൂറിനുള്ളിൽ എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. സമാനമായി തന്നെ തൊട്ടടുത്ത നുഗമ്പക്കത്തും 430 മില്ലിമീറ്റർ മഴ, മീനമ്പക്കത്തും 418 മില്ലിമീറ്റർ മഴ, കട്ടപ്പാക്കത്ത് 398 മില്ലിമീറ്റർ മഴയൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകളിൽ രേഖപ്പെടുത്തുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു ചെറിയ മേഘവിസ്ഫോടനം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും മഴ ഉണ്ടാകുക? പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് നിന്ന് പെയ്യുന്ന മഴ ഒരു നഗരത്തെ മുഴുവൻ മുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചെന്നൈ നഗരത്തിൽ കണ്ടത്. ഇന്ന് ആ മഴയ്ക്ക് ചെന്നൈ നഗരത്തിൽ ഒരു ശമനമുണ്ട്. പക്ഷേ വെള്ളക്കെട്ട് ഇറങ്ങാനുണ്ട്. വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ചെന്നൈ വിമാനത്താവളം ഇന്ന് രാവിലെ വരെയും അടച്ചിട്ടിരിക്കുന്നു. വിമാനങ്ങൾ റദ്ദു ചെയ്തിരിക്കുന്നു. അതുപോലെ ട്രെയിൻ, ഏതാണ്ട് 113 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. വന്ദേഭാരത് അടക്കമുള്ളവ കേരളത്തിൽ നിന്ന് റദ്ദാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ചെന്നൈയിൽ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. 4 ജില്ലകൾക്ക് ചെന്നൈയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ആളുകളോട് അധികൃതർ പറയുന്നത്, നിങ്ങൾ പരമാവധി വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുക എന്നുള്ളതാണ്. കാരണം ഇന്നും മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട് ഈ വടക്കൻ ചെന്നൈയിൽ, അല്ലെങ്കിൽ വടക്കൻ തമിഴ്നാട് മേഖലയിൽ. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക, അതല്ലാത്ത സമയം വീടുകളിൽ തന്നെ തുടരുക എന്ന നിർദ്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. നമ്മൾ ഇവിടുത്തെ മലയാളി അസോസിയേഷനിലെ ആളുകളുമൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത്, പലയിടങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറാണ്, ഇന്റർനെറ്റ് താറുമാറാണ്, ഇന്റർനെറ്റ് ഉറവിടവും ലഭിക്കുന്നില്ല. അതിനാൽ ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അത് മലയാളികൾക്കുമുണ്ട്, മാത്രമല്ല ചെന്നൈ സ്വദേശികൾക്കുമുണ്ട്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെ മുറവിളി കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന പരാതി അവർ ഉന്നയിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ചെന്നൈയെ സംബന്ധിച്ചുണ്ട്. ഏതാണ്ട് 5000-ത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളെ ഈ രംഗം, അതായത് ഈ കെടുതികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ചെന്നൈ നഗരസഭ രംഗത്ത് ഇറക്കിയിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം അവർ അറിയിക്കുന്നുണ്ട്. ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന നടപടികളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. കൂടുതൽ ആവശ്യങ്ങൾ എവിടേക്കൊക്കെയാണ് എത്തേണ്ടത്, കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന മേഖലയിൽ നിന്ന് അവരെ രക്ഷിക്കുക, വീടുകളിൽ നിന്ന് മാറ്റുക, അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക, മെഡിക്കൽ ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിലേക്കായിരിക്കും ചെന്നൈ നഗരസഭയുടെ അധികൃതർ ഇന്ന് ആ നടപടികളിലേക്കായിരിക്കും കടക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എസ് കെ, ചെന്നൈയിൽ നിന്ന് മാറി ഇന്ന് മഴയുടെ ഒരു കേന്ദ്രം അത് തെക്കൻ ആന്ധ്രാ തീരത്തേക്ക് നീങ്ങി എന്നുള്ളതാണ്. നെല്ലൂരിൽ കഴിഞ്ഞ മണിക്കൂറുകളായി അതിതീവ്ര മഴയും അതിശക്തമായ കാറ്റുമാണ് രേഖപ്പെടുത്തുന്നത്.
282 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നെല്ലൂരിൽ മാത്രം രേഖപ്പെടുത്തിയത്. അതായത് റെഡ് അലേർട്ടിന് സമാനമായ മഴ അല്ലെങ്കിൽ അതിതീവ്ര മഴയ്ക്ക് കൂടുതലുള്ള മഴ നെല്ലൂരിൽ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. അത് അടുത്ത മണിക്കൂറുകളിലും തുടരും എന്നുള്ളതാണ്. നിലവിൽ ഈ മിക്ചോം ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരത്തെ നെല്ലൂരിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയും ബാത്തല നിന്ന് 110 കിലോമീറ്റർ അകലെയും തെക്കൻ മച്ചിലിപ്പട്ടണത്ത് നിന്ന് 170 കിലോമീറ്ററും വടക്കൻ ചെന്നൈയിൽ നിന്ന് 200 കിലോമീറ്ററും അകലെയുമായി സ്ഥിതി ചെയ്യുന്നതായി IMD അറിയിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയോടെ തന്നെ ഈ നെല്ലൂരിനും മച്ചിലിപ്പട്ടണത്തിനും ഇടയിൽ ഇത് തീരം തൊടാൻ ആരംഭിക്കും. ഉച്ചയോടുകൂടി കര തൊടുന്നത് പൂർത്തിയാകും. അതായത് മിക്ചോം പൂർണ്ണമായി കര തൊടും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ശക്തമായ കാറ്റ് 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ തെക്കൻ ആന്ധ്ര തീരത്ത് മച്ചിലിപ്പട്ടണം, അതുപോലെ ഈ നെല്ലൂർ മേഖല, ബാത്തല മേഖല, ആ മേഖലയിലൊക്കെ കനത്ത നാശനഷ്ടം ഈ കാറ്റ് വിതയ്ക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ മേഖലയിലാകെ ഈ കാറ്റിന്റെ പശ്ചാത്തലത്തിൽ, ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ റെഡ് മെസ്സേജ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ വിവിധ സംഘങ്ങൾ ഈ ആന്ധ്ര തീരത്തും അതുപോലെ തന്നെ വടക്കൻ തമിഴ്നാട് തീരത്തും ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഏത് ഘട്ടം നേരിടാനും തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ആളുകളെ പരമാവധി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് തീരമേഖലയിൽ നിന്ന്. വലിയ നാശം വിതയ്ക്കാൻ പോകുന്നത് തീരമേഖലയിൽ തന്നെയായിരിക്കും. എന്താണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിൽ ഈ കനത്ത മഴയ്ക്ക്, തീവ്രമായ മഴയ്ക്ക് ഒരു ശമനമുണ്ടായിട്ടുണ്ട്. പക്ഷേ വെള്ളമിറങ്ങാനുണ്ട് ആ കെടുതികൾ ഇപ്പോഴും ചെന്നൈ നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായി 2-3 ദിവസമെടുക്കും അവർ ഇതിൽ നിന്ന് വിട്ടുവരാൻ. വലിയ പ്രതിഷേധം നഗരസഭയ്ക്കെതിരെ, ചെന്നൈ മേയർക്കും അതുപോലെ ചെന്നൈ നഗരസഭയ്ക്കുമൊക്കെതിരെ, അത് താഴേക്കിടയിലുള്ള ആളുകൾ തുടങ്ങി ചലച്ചിത്ര താരങ്ങൾ വരെ വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ കൃത്യമായി ഇടപെട്ടില്ല. 2015 പ്രളയം കണ്ടുപോലും പഠിച്ചില്ല എന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല ചെന്നൈ നഗരത്തിനുള്ളിൽ വിവിധ ഡാമുകളുണ്ട്. ആ അണക്കെട്ടുകളിൽ പലതിലും നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു. ആ അണക്കെട്ടുകളിൽ ചില തുറക്കേണ്ട സാഹചര്യമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ ജലം ഒഴുകിയെത്തും. ഈ കടലിലേക്ക് ഇവ ഒഴുകിപ്പോയാൽ ഈ പ്രശ്നം ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാനാകും. അതല്ല എങ്കിൽ ആ സ്ഥിതി രൂക്ഷമാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സമാനമായി ഈ തെക്കൻ ആന്ധ്ര തീരത്തും കടുത്ത നാശം മിക്ചോം വിതയ്ക്കുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. അലക്സറാം മുഹമ്മദാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിന് സമീപം ഈ ചുഴലിക്കാറ്റ് കരതൊടും. അപ്പോൾ കൂടുതൽ മഴയുടെ തീവ്രത കൂടാൻ സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശിലും മഴ കൂടുന്നുണ്ട്. നെല്ലൂരിലൊക്കെ കനത്ത മഴ പെയ്യുന്നു എന്നാണ് വിവരം. നിലവിൽ ആന്ധ്രാപ്രദേശ് തീരത്തെ നെല്ലൂരിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയും ബാപ്തല നിന്ന് 110 കിലോമീറ്റർ അകലെയും തെക്കൻ മച്ചിലിപ്പട്ടണത്ത് നിന്ന് 170 കിലോമീറ്റർ അകലെയും വടക്കൻ ചെന്നൈയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുമാണ് ഇപ്പോൾ ചുഴലിക്കാറ്റുള്ളത്. ഇന്ന് ഉച്ചയോടെ തീരം തൊടും എന്നാണ് വാർത്ത. എന്തായാലും എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. ട്രെയിനുകളും വിമാനങ്ങളും ഒക്കെ റദ്ദാക്കി കഴിഞ്ഞു. ചെന്നൈയിൽ വിമാനത്താവളം ഇന്നലെ മുതൽ അടഞ്ഞുകിടക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണി വരെ വിമാനത്താവളം അടച്ചിടുമെന്നാണ്. 9 മണിക്കും ഇത് തുറക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.